കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ, ഇന്റലക്ച്വൽ ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഇന്റലക്ച്വൽ ക്ലബ് ആൻഡ് ലൈബ്രറി അവതരിപ്പിക്കുന്ന നാടകം ഭവാനി. സെക്കൻഡ് ഗോൾ. Third call. നാടകം ആരംഭിക്കുന്നു. വെള്ളം വേണമെന്ന് തോന്നുന്നു, അതാ പറയുന്നേ. തുളസിയിലെ ഇട്ട ഗംഗാജലം അമ്മയുടെ ചുണ്ടിൽ ഇട്ടിച്ചു. വാസു മോനെ കാണുന്നതായിരിക്കും, അറിയിച്ചില്ലേ. Get out!
പ്രാപ്തമാം ദേഹിക്ക് ദേഹം പുനരഭേ ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണ ശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമണ വേഗത്തിന് മൂലമീ കർമ്മഭേദങ്ങളറിയ നീ ദുഃഖത്തിനെന്തൊരു കാരണം ചെയ്യ നീ അമ്മ ഇനി നീ ഒറ്റയ്ക്ക് റാമോഷി കലാഭം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രേഖപ്പെടുത്താൻ മറന്ന ആദിവാസി പ്രക്ഷോഭം. പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വാസുദേവ് ബലവന്ത് ഫത്കയുടെ മാഞ്ഞുപോയ ജീവിത പോരാട്ട ചരിത്രത്തിൽ നിന്നും കോറിയിടുന്ന കലാപലിപി ഭവാനി. കാണാതന്നിവേടും കണ്ണിമാവ് പൂത്തേ ദൂരെ കാട്ടിലേന്റെ തേനിഞ്ച് പുനരഞ്ഞേ ദൂരെ കാട്ടിലേന്റെ നാടോടി പെണ്ണുമ്പി ആടുന്നുണ്ടേ വായോ നാടോടി പുത്തുമ്പി വാടുന്നുണ്ടേ വായോ ഇരുന്നാ പോരാ.
പായത്തിന് ഞാനും നിന്നോട് ഏറ്റുമുട്ടാൻ ഞാൻ തയ്യാ. രാജ തീണ്ടി അശ്വതമാക്കാണ്ട് നീങ്ങി നിക്കി. പായത്തിന് എന്ത് ശുദ്ധി, നിറം നോക്കണ്ട, വാടി നീങ്ങി നിക്ക് രാജ. എനക്കത് ചെയ്യക്കൂടാത്. വെളുത്ത വെള്ളക്കാരനാകാം, എനിക്ക് അവലൊന്നും വാർത്തല. രാജ
ആദ്യമേ വിളി നിർത്താം, എന്നെ വസുദേവ് എന്ന് വിളിച്ചാൽ മതി. തപ്പു, പേര് ചൊല്ലക്കൂടാതെ. ആയിക്കോട്ടെ, എന്നെയും ദൗലത്തിനെയും ഒക്കെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. കാലമൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ ഒരട്ടി മണ്ണായി ഒരുമിച്ച് ചേരേണ്ടത്. നമുക്കിടയിൽ എന്തിനകലും രാജ, ഞങ്ങൾ ആദിവാസി, പെരിയ കുലത്തെ തൊട്ടു നീണ്ടക്കൂടാതെ. ആദിവാസി, ഈ മണ്ണിന്റെ ആദ്യ മകൻ. രാശാപ്പറ്റി നിറയെ കേട്ട് വളരെ ചൊല്ലി രാശ പെരിയ പട്ടണയിൽ ഉതവ് ചെയ്യോ, വെള്ളക്കാർക്കെതിരെ പൊരുതുന്നോ. എങ്ങനെ പൊരുതാതിരിക്കും ദൗലത്തെ? അറിയൂ, അവർ നാട് മുറിച്ചു, ഇനി കാടും. 71 ആദിവാസി ചട്ടപ്രകാരം കാടിന്റെ മക്കളെ കുറ്റവാളികളെന്ന് കണ്ടെത്തി ചാപ്പ കുത്തിയിരിക്കുകയാണ് വെള്ളപ്പട്ടാളം. തടി മുഴുവൻ കടല് കടത്തി കൊണ്ടുപോകാൻ എതിര് നിന്ന വെടിവെച്ച് വീഴ്ത്താൻ. വെടിവെക്കാനോ? ഒറ്റ വെടിക്ക് തീർക്കാൻ മാത്രമല്ല, ജീവൻ തീരും വരെ മരത്തിൽ കെട്ടിത്തൂക്കാൻ. ദൗലത്ത്, രാശാ തേന കാട്ടിൽ നീ കൊണ്ടുവന്നതാ? നീയല്ലേ ഇന്നലെ എന്നെ കുത്തി വളർത്തിയത്? വീണ്ടും കുഴപ്പത്തിലാണോ? ഇല്ലില്ല, ഞാനിനി ഒരിക്കലും ചെയ്യില്ല. കുടിക്കില്ലേ രാശ? എന്തേ ഇവരെ കൂട്ടറെ കയ്യിൽ നിന്ന് തീണ്ടിക്കൂടാ. തേനുണ്ടോ പല ജാതി, തേനുണ്ടോ തീണ്ടല്. ഈ ഭവാനിക്കുള്ള തിരിച്ചത് പോലും നമുക്കില്ലല്ലോ. ദൗലത്ത്, ഞാനെത്തിയത് നിങ്ങളോടൊരു സഹായം ചോദിക്കാനാണ്. കൊടിയ പട്ടിണി കാർന്ന് തിന്നു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ ഗ്രാമങ്ങളിൽ. ഉള്ളവന്റെ പത്തായപ്പലകളിൽ നെല്ലുമരിയും കുമിഞ്ഞു കിടപ്പുണ്ട്. അത് പുറത്തെടുത്തേ പറ്റും. പാവപ്പെട്ടവന്റെ പണയാധാരം, പലിശ മുത്ത് ജപ്തി ചെയ്ത സമ്പാദ്യങ്ങൾ, അവയ്ക്ക് മേലാണ് പ്രമാണിമാരുടെ ശയനസുഖം. അവ വീണ്ടെടുത്തേ പറ്റും. ഒരുമിക്കണം നമ്മൾ. പാവപ്പെട്ടവന്റെ നികുതി പിരിച്ച് സംഭരിച്ച മേലാളന്മാരുടെ വീട്ടിലേക്കാവണം ആദ്യ പടയോട്ടം. എങ്ങനെ കയ്യിൽ ഇതേ ഉള്ളു. ദൗലത്ത്, ഇത് നീ പകൽ മുഴുവൻ ചോര നിരാക്കി കുഞ്ഞിനും മുത്തിക്കും വിശപ്പടക്കാൻ നേടിയതല്ലേ? രാശ, രണ്ടു നാളൊക്കെ ഞങ്ങൾ പട്ടിണി കിടക്കും. പശിക്കുന്ന പൈതങ്ങൾക്ക് കാട്ടുകിഴങ്ങ് ചുട്ടു നിന്നാലും ജീവൻ നിൽക്കില്ലേ രാശ? ദൗലത്ത്, ഇത് മതി. നിന്റെ സ്നേഹത്തിനായി എനിക്ക് എന്നും സൂക്ഷിക്കാം, എന്നും. നെറ്റമ്മയുടെ കാലിലെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ, ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ആദിഗോത്രത്തിന്റെ പടയൊരുക്കം ഇവിടെ തുടങ്ങാം. അതെ.
അറിയില്ല. അറിയില്ലേ, എനിക്കറിയാലോ. നിന്റെ ദാതാടെ കയ്യിൽ ഉടവാ എല്ലാരെയും രക്ഷിക്കും. നമ്മൾ കണ്ടില്ലേ, നമ്മുടെ പുറകെ തന്നെ ഉണ്ട് ദാതാ. ഒന്നും പറ്റില്ല മോളെ, ഒന്നും പറ്റില്ല ദാതയ്ക്ക്. നിന്റെ കയ്യിൽ അവർക്ക് കൊടുക്കാൻ എന്തുണ്ട്? നോക്കട്ടെ. അവൾ അതൊക്കെ ചെയ്യും. ഇത് കണ്ടോ, ഇലമറിഞ്ഞ് ചതച്ചേട്ടി തന്നത് ഇവളാ. ചോര അപ്പോഴേ നിന്നു. രാശ, ഇനി പിടിച്ചു നിൽക്കാൻ വാള് പോരാ. പുക തുപ്പുന്ന കൊള്ളു തന്നെ വേണം. അതിന് പണം വേണ്ടേ ദൗലത്ത്? തപ്പാന്ന് തെരിയും, എങ്കിലും പിടിച്ചെടുക്കണം. എവിടുന്ന്? വെള്ളക്കാരന്റെ ഖജനാവ്. ആ വൈസ്രോയി അയച്ച മേജർ ഡാനിയലിന്റെ പട്ടാളം ചുറ്റുമുള്ളപ്പെടും. നമ്മുടെ ചരിത്രനിൽപ്പേൽ അവർ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുവരിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഒരു വിവരം കിട്ടിയത്. എന്തുവരും? ഈ ധാരയാണ് വിവരം എത്തിച്ചത്. പറയൂ ധാര. ബുധബാലയുടെ ഖജനാലേക്ക് ഒരു പെട്ടി പണം വരുന്നുണ്ട്. അമരി ഗ്രാമാർത്ഥിയിലുള്ള കാട്ടുപാത ചുറ്റി അതിൽ നിന്ന് ഇവിടെ എത്തും. നമ്മോട് കൂറുള്ള ഒരു ശിപ്പായി പറഞ്ഞ. ഒരു പക്ഷേ ഇതൊരു കെണിയാണെങ്കിലോ നമ്മളെ കൊടുത്താൽ? അതിന് നമ്മളിവിടെ എത്തിയെന്ന് അറിഞ്ഞാലല്ലേ. ഇവിടെ ഹേ പടകരുമ നസ്തിലോട്ടിതൽ നീ മന്നിലേ.
catch him alive. That's my order! മുളം കാടുലഞ്ഞു വീണ മഞ്ഞു ഈറൻ കാറ്റിലോ ചോലപ്പാട്ടിലോ മുളം കാടുലഞ്ഞു വീണ മഞ്ഞിൻ തൂവൽ തൊട്ടതോ പ്രിയമോടവൾ. നീ ആരെ കുറിച്ചാണ് പാടുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മളെ വിചാരണയ്ക്ക് കൊണ്ടുവന്ന കോടതിയുടെ വലതുവശത്ത് അവിടെ ഒരു വാഗമരം ഉണ്ടായിരുന്നു. അതിന്റെ ചുവട്ടിലാ അവൾ എന്നെ കാണാൻ നിന്നിരുന്നത്. അന്നവള് നിറം മറന്നു തുടങ്ങിയ ഒരു തുണി കൊണ്ട് തട്ടമിട്ടിരുന്നു. അവളുടെ കാലടികൾക്ക് ചുറ്റും വാഗപ്പൂക്കൾ ചുവന്ന് കിടന്നു. റുക്സാന എന്റെ പ്രിയപ്പെട്ടവൾ, നമ്മളെ കൊണ്ടുപോകുന്ന വാഹനത്തിലെ ഇരുമ്പഴിക്കൂട് ആ കമ്പിയഴികൾക്കിടയിലൂടെ ഒരു മൃഗത്തിനോടെന്ന പോലെ ബയണറ്റ് കൊണ്ട് കുത്തിയും ലാത്തി കൊണ്ടടിച്ചും പട്ടാളക്കാർ രക്ഷിക്കുമ്പോൾ ചെന്നാതി എന്തായിരിക്കും അവൾക്ക് തോന്നിയിട്ടുണ്ടാവുക? കാത്തിരിക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് വേദനയില്ലേ? ആരെങ്കിലും കനിവുള്ള കണ്ണുകളോടെ എന്നെ കാണുന്നു വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നു. ഈ കൂലിപ്പട്ടാളം ഇത്ര വേദനിപ്പിച്ചിട്ടും നിങ്ങളൊന്ന് കരയുന്നത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നോക്ക്, ഈ ഉറുമ്പുകളെ കണ്ടോ? രക്തത്തുള്ളികളിൽ മണം പിടിച്ച് നടക്കുന്ന ഉറുമ്പുകൾ, തെറിച്ചു വീണ പക്ഷികളിലേക്ക് മത്സരിച്ച് ഓടിയെത്തുന്നവർ, ആരുടെയെങ്കിലും ചവിട്ടടിയിൽ പെടുമോ എന്ന ഉത്കണ്ഠ തലയിൽ പെരുകുമ്പോഴും തനിക്ക് വേണ്ടി മാത്രം തീർക്കുന്ന കുഞ്ഞു ജീവിതങ്ങൾ. നീ ആ കാഴ്ച കണ്ട് അലസമായി ഒഴുകുന്ന പഞ്ഞിമേഘങ്ങളെ, മറ്റുള്ളവർക്കായി പെയ്തു തീർക്കുന്ന മേഘങ്ങൾ, ഞൊടിയിട കൊണ്ട് രൂപം മാറുന്ന മേഘങ്ങളെ ഉൾക്കൊള്ളുന്ന മാനത്തെ പോലെ മനസ്സ് വിശാലമാണ്. മനസ്സുകൊണ്ട് ആകാശമാകാൻ കഴിയണം. ചിലർക്ക് കാഴ്ച നഷ്ടമാകുന്നതും ജീവിതത്തിലൊരു അനുഗ്രഹമാണ് അല്ലേ ചങ്ങാതി? എങ്ങനെ? എൻ്റെ ഉമ്മയ്ക്ക് തിമിരം ഇരുട്ടാണ് സമ്മാനിച്ചത്. ആ ഇരുട്ട് വഴിയിലൊരിടത്ത് വെച്ച് മരിച്ച എൻ്റെ ബാബായി ഉമ്മയ്ക്ക് തിരികെ നൽകി. അതുവരെ കേൾക്കാത്ത ശബ്ദങ്ങളുടെ കടൽ തീരത്തേക്ക് ഉമ്മയെ കൂട്ടിക്കൊണ്ടു. കരിക്കൂട്ടുകൾക്ക് അതുവരെ ഇല്ലാത്ത രുചികൾ കൊടുത്തു. പക്ഷേ ഒന്നു മാത്രമായിരുന്നു അവരുടെ സങ്കടം. ദിവസം എന്റെ കണ്ണു മങ്ങുന്നതിന് മുമ്പ് അവളെ എന്റെ അടുത്ത് നിനക്കൊന്ന് കൊണ്ടുവന്നുണ്ടായിരുന്നു. എന്റെ ഉമ്മ എന്റെ മുറിവുകളെ വിശുദ്ധമായ ഒരു തൂവൽ പോലെ തട്ടി ഉണക്കും. വിശുദ്ധമായ വ്യക്തിത്വം ഇത്ര കഠിനമാണ് നിങ്ങളുടെ ഹൃദയം? ചങ്ങാതി, പട്ടിണി കൊണ്ട് മരിച്ചവളുടെ കാമുകനും കഴിവിലേറ്റപ്പെട്ടവന്റെ കാമുകിക്കും പ്രണയം കലാപമാണ്. കലാപകാരി ഞാൻ, കലാപകാരി. നാട്ടുകാരുടെ പണം ട്രഷറിയിൽ നിന്ന് കൊള്ളയടിച്ചവൻ, ഓഫീസുകൾക്ക് തീവച്ചവൻ, വലിയൊരു ഇന്ത്യയെ സ്വപ്നം കണ്ടവൻ. അങ്ങനെ
പട്ടിക്ക് ചാർത്തിയത് പല പേരുകൾ. നിങ്ങളെ നിങ്ങളെ ആരും സ്നേഹിച്ചിട്ടില്ലേ? ഉണ്ട്, എന്റെ അമ്മ. ഒരുപക്ഷെ അമ്മയും നീണ്ട വരാന്തയുടെ അങ്ങേയറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ടാകും. അമ്മയെ, അമ്മയുടെ അമ്മയെ ആർക്കൂട്ടത്തിൽ എങ്ങും കണ്ടില്ല. കോടതി വരാന്തയുടെ അങ്ങേയറ്റത്തും അമ്മ നിൽപ്പുണ്ടായിരുന്നില്ല. എന്റെ തലയ്ക്ക് വിലയിട്ട അന്ന് തിരിച്ച് ആ കേണലിന്റെ തലയ്ക്ക് വിലയിട്ട അവൾ ഭവാനി. റാമോഷി സംഘത്തിന് വെടിക്കോപ്പുകൾ സംഭരിക്കാനാണ് ദൗലത്തും ധാരയും ഗ്വാളിയാറിലേക്ക് പുറപ്പെട്ടത്. രഹസ്യമായിരുന്നു. എന്നിട്ടോ? മടക്ക യാത്രയിൽ പിടിക്കപ്പെട്ടു. ആ രാത്രിയിൽ റാണിയലിന്റെ വിഷസർപ്പങ്ങൾ റാമോഷി കുടിലുകൾക്ക് തീയിട്ടു. ഉള്ളിലുണ്ടാകുന്ന ദുഃഖം എങ്കിൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പാടില്ല.
നിങ്ങളെ ആ മേലെ ഇനി ഇപ്പോ സ്ഥാനം എവിടെയാണ്? ഏകാഗ്രി ചതുരംഗ പലകയിലെ ആളോട് ഒടുങ്ങിയ രാജാവ്. ചിത്തിയുടെ മണം ചിത്തി പടർന്നു നടന്നു. എന്തെറിഞ്ഞ കുടിലുകളിൽ നിന്ന് ഞങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു. എത്താത്ത മഴ ഞാനും വഴി താണ്ടി കർണാടകയിലെ കർദകി ക്ഷേത്രത്തിനടുത്തെത്തുമ്പോൾ തീരെ അവശരായിരുന്നു. എനിക്ക് കൊള്ളുന്ന പണി വീട്ടിൽ പതുങ്ങിയിരുന്ന ഒറ്റ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. രാത്രി അരണ്ട വെളിച്ചത്തിൽ ഒരു കാളവണ്ടി വരുന്നത് ഞങ്ങൾ കണ്ടു. അതിന് ഒരൊറ്റ കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് റാന്തൽ വാളുന്ന ഉറക്കത്തിലേക്ക് അതിപ്പോൾ അണയുമെന്ന് തോന്നി. തീരെ വയ്യ, ഇരുപതാകല്ലി കുളിത് കൊള്ളി. തീരെ വയ്യ, രക്ഷിക്കണം. പാതിരാളിയെ പറ്റിക്കോളും. മാറണകൾ തനിക്കാണോ? അല്ല, ചെങ്ങാതിക്ക പനിയാണെന്ന് തോന്നുന്നു. രോഗമുണ്ട്, തനിക്ക് വീക്ഷിച്ച പോലെ. ആളെ കൊണ്ടുപോകുന്നൊരു ജ്വരം കറങ്ങി നടപ്പുണ്ട്. ചിലപ്പോ അതായിരിക്കും. ഒരാളോട് നീങ്ങിക്കൊള. പണം കൊട, മരുന്ന് തരാം. പോരാ, ധർമ്മം നടത്താനുള്ള എന്റെ മരുന്ന്. ആകെ ഇത്രയേ ഉള്ളൂ, രക്ഷിക്കണം. വഴിയിൽ കിടന്ന് കാണണ്ടെന്ന് കരുതില്ല. ഈ മരുന്ന് ഉണ്ടാക്കത്തോണ്ട് വെള്ളം കുടിച്ചത് പോ. വെള്ളം, മരുന്ന് കഴിക്കാൻ അല്പം വെള്ളം. മാരണങ്ങൾ ആരാ? പരദേശികളാണോ? വല്ലവൻ കഴിച്ചോ? ആവതില്ല. തീരെ പാല് ബാക്കി ഉണ്ടാവും, കൂട്ടു പറയും. ഇനി കഴിക്കാൻ ഒന്നും വേണ്ട. പറ്റില്ല, പറ്റില്ല, അത് പറ്റില്ല. നല്ല അവസ്ഥയുണ്ട്. പുറത്ത് നല്ല കാറ്റും തണുപ്പുമുണ്ട്.